നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്യൂറൻഡ് കപ്പ് ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 16-നാണ് ഉദ്ഘാടന മത്സരമുള്ളത്. സെപ്റ്റംബർ 18 വരെ മത്സരങ്ങൾ ഉണ്ടാകും. ഇത്തവണ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് ഡ്യൂറൻഡ് കപ്പോടുകൂടിയാണ്. ഡ്യൂറൻഡ് കപ്പിലെ വിജയികൾക്ക് ലഭിക്കുന്നത് 3 ട്രോഫികളാണ്. ഒരൊറ്റ ടൂർണമെൻറ്റ് പക്ഷേ വിജയിച്ചാൽ ലഭിക്കുക 3 ട്രോഫികൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്നത് എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അറിയാനൊരു ആകാംക്ഷയുണ്ടാകും. വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ gold.com ഒരു ലേഖനമൊക്കെ പ്രസിദ്ധീകരിച്ചത് ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റാണ് ഡ്യൂറൻഡ് കപ്പ് എന്ന് പറയുന്നത്. 1888 ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന 131-ാമത്തെ എഡീഷനുമാണ്. ഡ്യൂറൻഡ് കപ്പ് അറിയപ്പെടുന്നത് മോർട്ടിമർ ഡ്യൂറൻഡിൻ്റെ പേരിലാണ്. അദ്ദേഹം ഫോറിൻ സെക്രട്ടറി ആയിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ടൂർണമെൻറ്റ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും അക്കാലത്തെ സൈനികർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂർണമെൻ്റ് ആയിരുന്നു. പിന്നീട് സിവിലിയൻസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂർണമെൻ്റ് വിപുലപ്പെടുത്തുകയാണ് ചെയ്തത്. 3 ട്രോഫികളാണ് ഈ ഒരു വിജയിക്ക് സമ്മാനിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. 1 ദി പ്രസിഡൻ്റ് കപ്പാണ്. പ്രസിഡൻ്റ് കപ്പ് ആദ്യമായിട്ട് കൊടുക്കുന്നത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ ഇത് സമ്മാനിക്കുന്നത്. സോ അങ്ങനെയാണ് പ്രസിഡൻ്റ് കപ്പ് എന്ന് പറയുന്ന ഒരു ട്രോഫി കൂടി ഈ ഡ്യൂറൻഡ് കപ്പ് വിജയിക്ക് സമ്മാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിംല കപ്പ് കൊടുക്കുന്നുണ്ട്. ദി ഷിംല കപ്പ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഷിംലയിൽ വെച്ചിട്ടാണ് ഈ ടൂർണമെൻറ്റ് നടന്നിരുന്നത്. പിന്നീടാണ് അത് ഡൽഹിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ നമുക്കറിയാം കൊൽക്കത്തയിലും അതുപോലെ ഇംഫാലിലും ഗുവാഹത്തിയിലും വെച്ചിട്ടാണ് ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പ് നടക്കുന്നത്. 3 വ്യത്യസ്ത വേദികളിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഷിംല കപ്പ് ആദ്യം ഷിംലയിൽ വെച്ചാണ് നടത്തിയിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു കപ്പ് ആദ്യം അവാർഡ് ചെയ്യുന്നത് 1904. അതിനുശേഷം 1965 മുതൽ റെഗുലർലി ഇത് വിന്നേഴ്സിനെ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഡ്യൂറൻഡ് കപ്പ് അതാണ് ഇതിൻ്റെ ഒറിജിനൽ ട്രോഫി. ഇങ്ങനെ 3 കിരീടങ്ങളാണ് വിജയിക്ക് ലഭിക്കുക. എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിന് മികച്ച പ്രകടനം നടത്തി ഡ്യൂറൻഡ് കപ്പ് കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.